പ്രസ്റ്റിജിൻ്റെ ഒരു പഴയ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിൻ്റെ പ്രോബ്ലം കാണിച്ചു തരാം. പവർ കൊടുത്ത ശേഷം ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഓണാണ്. E7 എറർ E7 ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാൻ നോക്കാം. ഇതഴിച്ചിട്ട് നമുക്കിതിൻ്റെ ബോർഡ് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ കാണിക്കാം. ഇതാണ് ഇൻസൈഡ് ലുക്ക്. 18 വോൾട്ടിൻ്റെ ഒരു വലിയ ഫാൻ. 57 18 വോൾട്ടെന്ന് ചെറിയ ഡിസ്പ്ലേ ആണ്. ഓക്കെ. കോയിലും അത്യാവശ്യം വലിയ കോയിലാണ്. ഇതിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് 1900 എടുത്ത് ഉണ്ട്. ഇതിൻ്റെ എറർ നമ്മൾ കണ്ടു E7 ആണ്. ഓക്കെ. അപ്പോൾ E7 ആയി ബന്ധപ്പെട്ട ഫാൾട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഫാൾട്ട് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബോർഡ് അയച്ചിട്ടുണ്ട്. ബോർഡ് അയച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഹൈ വാല്യൂ റെസിസ്റ്റൻസിന് നോക്കുക. ഹൈ വാല്യൂ റെസിസ്റ്റൻസ് എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റർ ഓക്കെ ആണ്. ഇത് ലോ വാല്യൂ റെസിസ്റ്ററാണ്. നമ്മൾ ലോ വോൾട്ടേജ് സപ്ലൈക്ക് കണക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്ററാണ്. ഇപ്പോൾ നമ്മൾ ഈ നോക്കുക, ഈ റെസിസ്റ്ററിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു പൊട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഫിസിക്കലായിട്ട് നമുക്ക് കാണുന്ന ഒരു പൊട്ടാണ്. അപ്പോൾ ഈ റെസിസ്റ്ററിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളത് മൾട്ടിമീറ്റർ അടിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹോംസ് എന്ന് പറയുന്നത്, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ റെസിസ്റ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് മൾട്ടിമീറ്ററിൽ കറക്റ്റായിട്ട് കണക്ട് ചെയ്തു. പക്ഷേ മീറ്ററിൽ കാണിക്കുന്നത് പവർ ലിമിറ്റ് അല്ലെങ്കിൽ ഓപ്പണാണ്. അപ്പോൾ നമ്മൾ ഈ റെസിസ്റ്റർ മാറ്റിയിട്ട് നോക്കുക. ഈ റെസിസ്റ്ററിൻ്റെ കളർ കോഡ് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്ത് റെസിസ്റ്റർ മാറിയിട്ടിട്ട് ശേഷം നമ്മളെ പ്രോബ്ലം സോൾവ് ആണോ ഇല്ലയോ നോക്കും. ഓക്കെ. ഇതിൻ്റെ കളർ കോഡ് നോക്കുമ്പോൾ 820K. ഇതിൻ്റെ കളർ കോഡ് 820K ആണ്. അപ്പോൾ നമുക്ക് 820K ഉള്ള 2W റെസിസ്റ്റർ നമുക്ക് മാറ്റിയിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രശ്നം സോൾവ് ആവില്ല നോക്കാം. അപ്പോൾ ഞാനത് മാറ്റാൻ പോവാം. ഇപ്പോൾ ഒരു 820K തപ്പിയെടുക്കണം. അതിട്ട ശേഷം നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ചു. ഇത്രയും കേസുകളിൽ എറർ വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, E7 എറൊക്കെ വരുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഇത് സെൻസറായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ റെസിസ്റ്റർ മാറ്റിയിട്ട ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ റെസിസ്റ്റർ ടോട്ടലി ഓപ്പൺ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റർ മാറ്റിയിടാം. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ ആ റെസിസ്റ്റർ മാറ്റിയിട്ടു. ഇതാണ് ആ റെസിസ്റ്റർ. ഓക്കെ. നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ചു നോക്കാം. നമ്മൾ സിസ്റ്റം ഓണാക്കാൻ പോകണം. ഓണായി, നമ്മൾ ഓണായി, എററൊന്നുമില്ല. ആംപിയർ മീറ്ററിൽ ഏകദേശം 5 ആംപിയർ എടുക്കുന്നുണ്ട്. വെള്ളം ചൂടാവുന്നുണ്ട്.
എല്ലാം ചൂടായി തുടങ്ങി. ഇങ്ങനെ ഓഫാക്കിയിട്ട് ഓൺ ആക്കി വെക്കുക. ഓക്കെ, അത് നമുക്ക് പാക്ക് ചെയ്യാം. ഇത് ഓക്കെയാണ്. സ്റ്റോപ്പ്. അപ്പോൾ കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ഓക്കെ, ലൈക്ക് ചെയ്യാം.